വടക്കൻ വീരഗാഥയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച ചന്തു എന്ന കഥാപാത്രം പറയുന്ന പ്രശസ്തമായ ഡയലോഗാണ് ഇനിയും തോൽക്കാൻ ചന്തുവിൻ്റെ ജീവിതം ബാക്കി. ആരാധകർ കൈയടിച്ച ഡയലോഗ്. ഈ ഡയലോഗ് ഒരർത്ഥത്തിൽ പ്രാവർത്തികമായിരിക്കുന്നത്, ഫലിച്ചിരിക്കുന്നത് നമ്മുടെ P.C. ജോർജിൻ്റെ കാര്യത്തിലാണ്. ഇനിയും തോൽക്കാൻ P.C. ജോർജിൻ്റെ ജീവിതം ബാക്കി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായത്തെ ആകമൊത്തം വെല്ലുവിളിച്ചുകൊണ്ട് P.C. ജോർജ് ഈരാറ്റുപേട്ടയിൽ നടത്തിയ പ്രസംഗവും അതിൻ്റെ പ്രതിഫലവും ജനങ്ങൾ കണ്ടു. 3ാം സ്ഥാനത്തെത്തി പൂഞ്ഞാറ്റിലെ സിംഹം അന്ന്. പിന്നീട് പൂഞ്ഞാറ്റിലെ സിംഹം തടകൊഴിഞ്ഞ സിംഹമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. BJP ആ തെരഞ്ഞെടുപ്പിൽ തന്നെ സഹായിക്കുമെന്ന് P.C. ജോർജ് പ്രതീക്ഷിച്ചു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒട്ട് സഹായിച്ചില്ല. BJPയുടെ വോട്ട് കിട്ടാൻ വേണ്ടി മുസ്ലിം സമുദായത്തെ അധിക്ഷേപിച്ചുകൊണ്ട് പല തന്ത്രങ്ങളും പയറ്റും ഒക്കെ P.C. ജോർജ് നടത്തി. BJPക്കാർ മുഖം തിരിച്ചു നിന്നു. അങ്ങനെ P.C. ജോർജിനോട് മുഖം തിരിച്ചു നിൽക്കാൻ BJPക്കാർക്ക് ആകുമോ, എങ്ങനെ കഴിഞ്ഞു എന്ന ചോദ്യം ബാക്കി. കാരണം ശബരിമല വിഷയത്തിലൊക്കെ K. സുരേന്ദ്രനുമായി തോളോട് തോള് ചേർന്ന് നിന്ന വ്യക്തിയാണ് P.C. ജോർജ്. അതിനുശേഷം പല വിവാദങ്ങളിലും P.C. ജോർജ് ചെന്നുപെട്ടു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ അനുകൂലിച്ചുകൊണ്ടും നടിയെ അപമാനിച്ചുകൊണ്ടും ഒക്കെ P.C. ജോർജ് നിറഞ്ഞു നിന്നു. ഉമ്മൻചാണ്ടിക്കെതിരെ തോളാർ വിഷയം കൊണ്ടുവന്നതും P.C. ജോർജ്. തോളാർ സരിതയും ഉമ്മൻചാണ്ടിയും തമ്മിൽ ബന്ധപ്പെടുന്നത്, പ്രകൃതി വിരുദ്ധമായി ബന്ധപ്പെടുന്നത് താൻ കണ്ടുവെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് കടന്നു P.C. ജോർജ്. വായില്ലാ കോടാലിയാണ് P.C. ജോർജ്. പക്ഷേ വിളിച്ചു പറയുന്നതിന് യാതൊരു അന്തവുമില്ല, കുന്തവുമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് വേണ്ട, SDPIക്കാരുടെയും പോപ്പുലർ ഫ്രണ്ടുകാരുടെയും വോട്ട് എനിക്ക് വേണ്ട എന്നൊക്കെ P.C. ജോർജ് പ്രഖ്യാപിച്ചു. BJPയുടെ വോട്ട് കിട്ടാനുള്ള തന്ത്രം. BJP P.C. ജോർജിന് വോട്ട് കൊടുത്തതുമില്ല, അദ്ദേഹത്തെ തോൽപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ബി ജെ പി അനുഭാവിയായി P.C. ജോർജ് കുറേ കാലം നടന്നു. തിരുവനന്തപുരത്ത് നടന്ന അനന്തപുരി സമ്മേളനത്തിൽ സംഘപരിവാർ സംഘടിപ്പിച്ച അനന്തപുരി മഹാസമ്മേളനത്തിൽ വെച്ച് മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം ആക്ഷേപിച്ച് ജയിലിലാകേണ്ട അവസ്ഥയും P.C. ജോർജിനുണ്ടായി. ഇപ്പോഴത്തെ P.C. ജോർജിൻ്റെ ജനപക്ഷം പാർട്ടി എന്നുള്ളത് ഒരു കടലാസ സംഘടന മാത്രമാണ്. P.C. ജോർജും മകൻ ജോൺ ജോർജും മാത്രമാണ് പാർട്ടിയിലുള്ളത്. ബാക്കിയുള്ളവരെല്ലാം കേരള കോൺഗ്രസിൻ്റെ പല ഗ്രൂപ്പുകളിലേക്ക് മടങ്ങിപ്പോയി. ഇനി പൂഞ്ഞാറ്റിൽ രംഗത്തിനിറങ്ങാനുള്ള ബാല്യവും P.C. ജോർജിനില്ല. P.C. ജോർജ് ഒരു അർത്ഥത്തിൽ ഒരു സമുദായത്തെ, മുസ്ലിം സമുദായത്തേക്ക് ഒരുപാട് അപമാനിച്ച് കളഞ്ഞു. ഒരു കാലഘട്ടത്തിൽ ഹലാൽ ചിക്കനെ വരെ അപമാനിച്ചു. ഹലാൽ ചിക്കൻ കഴിക്കരുതെന്നും മുസ്ലിങ്ങളുടെ കടയിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കരുതെന്നും ഒക്കെയാണ് P.C. ജോർജ് വെച്ച് കാച്ചിയത്. അതിന് ജയിലിലുമായി. എന്തായാലും ഇപ്പോൾ P.C. ജോർജിൻ്റെ അവസ്ഥ അതിദയനീയമാണ്. മുമ്പ് P.C. ജോർജ് BS അച്യുതാനന്ദൻ്റെ ഭക്തനായിരുന്നു, അദ്ദേഹത്തിൻ്റെ ആശ്രിത വത്സനായിരുന്നു. പിന്നീട് പിണറായി പാർട്ടി അധികാരം പിടിച്ചപ്പോൾ P.C. ജോർജിനെ തള്ളിക്കളയുക മാത്രമല്ല, P.C. ജോർജ് LDF-ൽ നിന്ന് പുറത്തുപോയി UDF-ൽ ചേർന്നു. UDF-ൽ ചേർന്നുകൊണ്ട് അവിടെ കിങ് മേക്കറൊക്കെയായി P.C. ജോർജ്. രണ്ട് കാര്യങ്ങൾ UDF-ൽ P.C. ജോർജ് ചെയ്തത് ശ്രദ്ധേയമാണ്. ഒന്ന്, പാറശാല സ്ഥാനാർത്ഥി സെൽവരാജിനെ ഇരുചെവി മറുചെവി അറിയാതെ UDF-ൽ എത്തിച്ചു. മറ്റൊന്ന്, TP ചന്ദ്രശേഖരൻ വധം ആളിക്കത്തിക്കാനും P.C. ജോർജ് യു ഡി എഫിനോട് സഖ്യം ചേർന്നപ്പോൾ സാധിച്ചു. ഇപ്പോൾ P.C. ജോർജിന് UDF-ഉമില്ല, LDF-ഉമില്ല, BJP-യും. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒരു സീറ്റൊക്കെ കൊടുക്കുമെന്ന് P.C. ജോർജ് വിചാരിച്ചിരുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ജയിക്കാമെന്ന ചിന്തയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ BJP ഏഴകലത്ത് അടുപ്പിക്കുന്നില്ല. BJPക്ക് വേണ്ടി വായ്ത്താരി പാടി നടന്നത് മാത്രം മെച്ചം. ഇതൊക്കെയാണ് സംഘപരിവാർ പ്രസംഗികളോട് ചെയ്യുന്നത് എന്ന ഉദാഹരണവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് CPM-കാർ. P.C. ജോർജിൻ്റെ അവസ്ഥ അതിദയനീയമാണ്. കൂടെ നിൽക്കാൻ ജനങ്ങളില്ല, കൂടെ നിൽക്കാൻ ജനപക്ഷമെന്ന പാർട്ടിയുമില്ല. അത് കടലാത്ത പാർട്ടിയായി മാറിയിരിക്കുന്നു. പിന്തുണയ്ക്കാൻ BJP-യും ഇല്ല.